ന്യൂനപക്ഷ വിരുദ്ധതയുടെ കാര്യത്തിൽ ബി ജെ പി മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും മുമ്പൻ യു പിയിലെ യോഗി ആദിത്യനാഥാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മ ഇപ്പോൾ യോഗിയുമായി ഇക്കാര്യത്തിലൊരു മത്സരത്തിലാണ് യോഗിയെ ശർമ്മ മറികടക്കുമോ എന്നതാണ് ബി ജെ പി ആർ എസ് എസ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ ഇപ്പോഴത്തെ വളരെ കൗതുകകരമായ ഒരു ചോദ്യം അസമിൽ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങൾ ഏകദേശം മുപ്പത് ശതമാനത്തോളം വരും അവരെ മിയ മുസ്ലിങ്ങളെന്നാണ് ആക്ഷേപകരമായി വിളിക്കുന്നത് നമ്മുടെ ഹിമന്ത ബിശ്വശർമ്മ മുഖ്യമന്ത്രി ഇവരുമായി കുറേ കാലമായി കലിപ്പില അവരെ എങ്ങനെയെങ്കിലും ഒതുക്കണം ഔട്ട്സൈഡേഴ്സ് അഥവാ വിദേശികളെന്ന് പറഞ്ഞ് അവരെ ഒതുക്കാനാണ് അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ഏതാണ്ട് ഇരുപത്തിയെട്ട് പേരെ ഇപ്പോൾ നാട് കടത്താനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതായത് മുസ്ലിങ്ങൾക്കെതിരായിട്ട് യു പിയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി പതിനേഴിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയ ബുൾഡോസർ രാജിന് നമ്മുടെ സുപ്രീം കോടതി ഇപ്പോൾ പൂട്ടിട്ടിരിക്കുകയാണ് ഏതെങ്കിലും മുസ്ലിങ്ങൾ ഒരു കുറ്റകൃത്യത്തിൽപ്പെട്ടാൽ അവരുടെ വീട് അല്ലെങ്കിൽ അവരുടെ മക്കളുടെയോ അപ്പനമ്മമാരുടെയോ വീട് ഒരു ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ച് നിരപ്പാക്കുന്ന ഒരു പ്രാകൃതമായ രീതിയായിരുന്നു ഇത് അതിപ്പോൾ അരുതെന്ന് കോടതി നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഇനി രാജ്യം ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതുപോലെ അതുപോലെ തന്നെ സുപ്രീം കോടതി തന്നെ ആഗ്രഹിക്കുന്നതുപോലെ പോലെ ഇക്കാര്യത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ചില മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് അസമിലേക്ക് വരാം നമ്മുടെ പ്രധാന വിഷയം അസം തന്നെയാണ് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങൾ അവർ ജനസംഖ്യയുടെ മുപ്പത് ശതമാനം വരും അവരിൽ ബഹുഭൂരിപക്ഷവും ലോവർ ആസാമിലാണ് ജീവിക്കുന്നത് അപ്പർ ആസാമിലേക്ക് അവരിപ്പോൾ വ്യാപിച്ച് തുടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും കച്ചവടക്കാരാണ് ഈ ബംഗാളി മുസ്ലിംസിൽ പെടുന്ന ആളുകൾ ഇവരിൽ ബഹുഭൂരിപക്ഷവും വിദേശികളാണെന്നാണ് ബി ജെ പിയും മറ്റും അവകാശപ്പെടുന്നത് ഇതിലൊരു നല്ല ശതമാനം ആളുകളെ സംശയകരമായ വോട്ടവകാശമുള്ളവരുടെ പട്ടികയിൽ പെടുത്തിരിക്കുകയാണ് ഇക്കൂട്ടത്തിൽ ആരൊക്കെയാണ് പുറത്തുനിന്നുള്ളവർ അല്ലെങ്കിൽ വിദേശികൾ അവരെ എങ്ങനെ കണ്ടെത്താം അവരുടെ മേൽ എന്ത് നടപടികൾ സ്വീകരിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ അസമയിൽ നൂറോളം ഫോറിനേഴ്സ് ട്രിബ്യൂണലുകൾ ഉണ്ട് ഇപ്പോൾ അവയെ ഉപയോഗിച്ച് ഇരുപത്തിയെട്ട് ഈ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങൾ അവർ വിദേശികളാണെന്ന് കണ്ടെത്തി അവരെ കടത്താനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഗോൽപ്പാറ ജില്ലയിലെ മാതിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവരെ പാർപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്തുന്ന ആളുകളെ പാർപ്പിക്കാനായിട്ടൊരു തടങ്കൽ പാളയമുണ്ട് പക്ഷേ ഈ തടങ്കൽപ്പാളയം എന്ന് പറയാറില്ല ട്രാൻസിറ്റ് സെൻ്ററുകൾ എന്നാണ് അവയെ വിളിക്കുക ഏതാണ്ട് അയ്യായിരത്തോളം പേരെ പാർപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങളുള്ള ഒരു സെൻറ്ററാണിത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇരുപത്തിയെട്ട് പേരെ പുറത്താക്കുന്നതിൻ്റെ തുടക്കമെന്ന നിലയിൽ ഈ ട്രാൻസിറ്റ് സെൻറ്ററുകളിൽ എത്തിച്ചിരിക്കുക ഈ ഇരുപത്തിയെട്ട് പേര് ട്രിബ്യൂണൽ ഓഫീസിൻ്റെ മുമ്പിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് നെഞ്ചത്തടിച്ച് പൊട്ടിക്കരയുന്ന ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നഗാവോൺ എന്ന ജില്ലയിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായി അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മൂന്ന് പേരിൽ ഒരാൾ ഈ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് അതേ തുടർന്നാണ് അവിടെ ഈ ബംഗാളി മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ളൊരു വലിയ വികാരം ആളിപ്പടഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അപ്പർ ആസാമിലെ ഒൻപത് ജില്ലകളിൽ നിന്ന് ബംഗാളി മുസ്ലിംസ് ഒഴിഞ്ഞു പോകണമെന്ന് മുപ്പത് സംഘടനകൾ ചേർന്ന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് അവിടെ ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വലിയ തോതിൽ അക്രമത്തിന് ഇരയായി അതേസമയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ബംഗാളി മുസ്ലിം വിരുദ്ധ വികാരം ആളിക്കത്തിക്കുകയാണ് അവിടുത്തെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ചെയ്തത് ഇത് ഒരു അടിയന്തരപരമായ നോട്ടീസ് നിയമസഭയിൽ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട് അദ്ദേഹം ഈ മിയ മുസ്ലിങ്ങൾ എന്ന അപകീർത്തികരമായ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത് അവരെന്തിനാണ് അപ്പർ അസമിലേക്ക് പോകുന്നത് അവിടെ എന്തിനാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവരെ ഈ അസാം മുഴുവൻ പിടിച്ചടക്കാൻ ഞാൻ അനുവദിക്കില്ല അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു എനിക്കി കാര്യത്തിൽ പക്ഷപാതമുണ്ട് ഞാനൊരു പക്ഷത്താണ് അങ്ങനെ വളരെ കൃത്യമായ ഒരു ബംഗാളി മുസ്ലിം വിരുദ്ധ വികാരമാണ് അദ്ദേഹം അന്ന് നിയമസഭയിലെടുത്തത് അതുമാത്രമല്ല സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധിക്കുന്നതിന് ഈ ബംഗാളി മുസ്ലിങ്ങളാണ് പ്രധാനപ്പെട്ട പോലും മുഖ്യമന്ത്രി പറഞ്ഞു വച്ചു വാസ്തവത്തിൽ ഒരു സംസ്ഥാനത്ത് വില വർധനം ഉണ്ടാകുന്നതൊക്കെ ആ സർക്കാരിൻ്റെ പിടിപ്പുകളുണ്ടാവും പക്ഷേ ഇവിടെ അദ്ദേഹം അത് ഈ മുസ്ലിങ്ങളുടെ മേലെ ചാർത്തുകയാണ് ഇവർ വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുന്ന പച്ചക്കറി പോലെയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ മറ്റേ കച്ചവട സാധനങ്ങൾ നഗരങ്ങളിൽ കൊണ്ടുവന്ന് വലിയ വിലയ്ക്ക് വിൽക്കുന്നു എന്നൊരു ആരോപണമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് നിയമസഭയിലെ നടപടിക്രമങ്ങളിൽ പോലും അദ്ദേഹം തൻ്റെ കൃത്യമായ മുസ്ലിം വിരുദ്ധത പ്രകടമാക്കി വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരത്തിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂർ ഇടവേള സഭാ സഭാനടപടികളിൽ നൽകിയിരുന്നതാണ് വളരെ വർഷങ്ങളായിട്ട് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണിത് അത് അതദ്ദേഹം റദ്ദാക്കിക്കളഞ്ഞു ഇപ്പോൾ ആ ഇടവേളയില്ല കേരളത്തിൽ പോലും ഈ വെള്ളിയാഴ്ച ദിവസം സഭാ സഭാനടപടികൾ പ്രത്യേക രീതിയിലാണ് നടക്കുന്നത് അന്ന് പന്ത്രണ്ടര വരെ മാത്രമേ സഭ ചേരാറുള്ളൂ അതിനുശേഷം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട എം എൽ എ മാർക്ക് നമസ്കാരത്തിന് പോകാനായിട്ട് സഭ പിരിയുകയാണ് ചെയ്യുക ഇവിടെ രണ്ട് മണിക്കൂർ ഉണ്ടായിരുന്ന ഇടവേള നിർത്തിയിട്ട് ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുകയാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേക്കേറിയ ആളാണ് ഇപ്പോഴത്തെ അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ ന്യൂനപക്ഷ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മുന്നണിയിൽ നിൽക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നതെന്ന് വ്യക്തമാണ് ഇപ്പോൾ ഈ ഹിന്ദുത്വവാദികളുടെ ഒരു ഹീറോ ആയിട്ട് യോഗിക്കൊപ്പം ഹിമന്ത വിശ്വാസ് ശർമ്മയും ഒരു ഇരിപ്പിടം കരസ്ഥമാക്കി കഴിഞ്ഞു ഈ ബുൾഡോസർ രാഷ്ട്രീയത്തിന് സുപ്രീം കോടതി പൂട്ടിട്ടതോടെ യോഗിക്കൊരു തിരിച്ചടി ഉണ്ടായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി പ്രതികളായ മുസ്ലിങ്ങളുടെ വീടുകളൊക്കെ ഇടിച്ച് നിരപ്പാക്കുന്ന രീതി നടക്കാൻ പോകുന്നില്ല സുപ്രീം കോടതി വളരെ കർശനമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് കോടതി പറഞ്ഞത് കുറ്റവാളിയായി കരുതപ്പെടുന്ന ഒരാളുടെ വീട് എന്നല്ല കുറ്റകൃത്യം തെളിഞ്ഞ ആളിൻ്റെ വാസസ്ഥലം പോലും ബുൾഡോസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ തകർക്കുന്നതിന് അങ്ങനെ അവരെ ശിക്ഷിക്കുന്നതിന് ഒരു നിയമവും ഒരു ഭരണഘടനയും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുകയുമില്ല ഇക്കാര്യത്തിൽ ഒരു ദേശീയ കാഴ്ചപ്പാട് വേണം അല്ലെങ്കിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ വേണം ഇപ്പോൾ ഈ കോടതി അടുത്ത പതിനേഴാം തീയതി ഈ കേസ് അവധിക്ക് വച്ചിരിക്കുകയാണ് അപ്പോൾ കോടതി എന്താണ് തീരുമാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിരിക്കും അപ്പോൾ സുപ്രീം കോടതി എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും അമിതാധികാര പ്രയോഗത്തിൻ്റെയും നഗ്നമായ മുസ്ലിം വിരുദ്ധതയുടെയും ഒന്നാന്തരം ഉദാഹരണമായിരുന്നു ഈ ബുൾഡോസർ നീതി അല്ലെങ്കിൽ ബുൾഡോസർ രാജ് അതിനിപ്പോൾ ഒരു അന്ത്യം കുറിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഇടപെട്ടു അദ്ദേഹം സുപ്രീം കോടതിയുടെ തീരുമാനത്തെ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളെ സ്വാഗതം ചെയ്തു അദ്ദേഹം പറഞ്ഞത് മനുഷ്യത്വത്തെയും സാമാന്യ നീതിയെയും പൗരാവകാശങ്ങളെയും ബുൾഡോസർ കൊണ്ട് ചവിട്ടി അരയ്ക്കുന്ന രീതിയാണ് ഇതുവരെ യു പിയിലും മറ്റ് ബി ജെ പി സംസ്ഥാനങ്ങളിലും നടന്നിരുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ഇവരൊക്കെ സുപ്രീം കോടതിയുടെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് തേജസ്വി യാദവ് ഹിമന്ത വിശ്വശർമ്മയെ യോഗിയുടെ ഒരു ചൈനീസ് പതിപ്പ് എന്നാണ് വിശേഷിപ്പിച്ചത് അതിനെതിരായിട്ട് മണിപ്പൂർ മുഖ്യമന്ത്രി സിംഗ് രംഗത്ത് വന്നു ശർമ്മയുടെ ഒരു വടക്കു കിഴക്കൻ സ്വത്വത്തിനെ ആക്ഷേപിക്കുന്ന ഒരു വംശീയ പരാമർശമാണ് തപസി യാദവ് നടത്തിയതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം ഏതായാലും ആരാണ് മുസ്ലിം വിരുദ്ധതയിൽ മുമ്പിൽ നിൽക്കുന്നത് എന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയിലാണ് നമ്മുടെ യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ ഹിമന്ത വിശ്വ ഒക്കെ പക്ഷേ അവർ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അതായത് ഇത്തരത്തിലുള്ള വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മുസ്ലിം വിരുദ്ധതയുടെയും രാഷ്ട്രീയത്തിനെതിരെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിസ്മയകരമായ കാര്യം